ഹലോ അപ്പൊ വെൽക്കം ടു മല്ലുടോക്സ്. ഞങ്ങളുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു കണ്ടന്റ് ആണ്. അതായത് ലാത്വിയെ പറ്റി എല്ലാവർക്കും അറിയേണ്ട ലാത്വിയെ പറ്റിയിട്ടാണ്. കാരണം ലാത്വിയ അധികം ആരും അറിയപ്പെടാത്തൊരു രാജ്യം ആയതുകൊണ്ട് ഇവിടെ വന്നാൽ എത്രത്തോളം നമുക്ക് മുന്നേറാൻ പറ്റും, എത്രത്തോളം നമുക്ക് ചാൻസ് ഉണ്ട്, സാധ്യതകളുണ്ട്. ഇപ്പം പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ജോലിയുടെ കാര്യത്തിൽ അങ്ങനെ പല പല ഡൗട്ടുണ്ട്, PR കാര്യത്തിലും ഒക്കെ. അപ്പം അതിനെപ്പറ്റി ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഒരു ക്ലാരിഫിക്കേഷൻ അത് തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാം. അപ്പം ആദ്യമായിട്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മള് ഒരു യൂറോപ്യൻ കൺട്രിയിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ട് ഗേൾസിന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവുക, ഒരു യൂറോപ്യൻ കൺട്രി എത്ര സേഫാണ് എന്നുള്ള കാര്യമാണ്. പിന്നെ പൊതുവെ ലാത്വിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ അങ്ങനെ കേട്ട് പരിചയമില്ലാത്തൊരു കൺട്രിയാണ് ലാത്വിയ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാര്യത്തിൽ ഗേൾസിന് എത്രത്തോളം ഈ കൺട്രി സേഫാണ് എന്നുള്ള കാര്യത്തിലായിരിക്കും കൂടുതലായിട്ട് എല്ലാവർക്കും ഡൗട്ട് ഉള്ളത്. അപ്പം ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, ഇപ്പം ഞങ്ങളിവിടെ നിന്നിട്ടും പിന്നെ ഞങ്ങളിവിടെ കുറെ കാലമായിട്ടുള്ള നിൽക്കുന്നവരും പറഞ്ഞൊരു ഇത് വെച്ച് നോക്കുമ്പം ലാത്വിയ ഗേൾസിന് അത്യാവശ്യം നല്ല സേഫാണ്. നമുക്ക് രാത്രി ട്രാവൽ ചെയ്യാനാണെങ്കിലും പിന്നെ അതേപോലെ ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിലും, അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യം നോക്കുമ്പോൾ ഇവിടെ ഗേൾസൊന്നും ബോയ്സും എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. നമ്മളൊന്ന് പാർട്ട് ടൈം ജോബ്സിന്റെ കാര്യത്തിൽ അപ്പൊ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോബ് കിട്ടും, അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ പൊതുവെ ഗേൾസിന് ഇങ്ങനെ ഒരു ലാത്വിയയിൽ വന്നുകൊണ്ട് വലിയ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആ കാര്യത്തില് സേഫിന്റെ കാര്യത്തില് ലാത്വിയ ഓക്കെയാണ്. ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇവിടെ നന്നായിട്ട് മാന്യമായിട്ട് സെക്യൂർ ആയിട്ട് ജീവിക്കാം ആ കാര്യം. അപ്പം ഈ ഗേൾസ് സേഫ് ആണോ എന്നുള്ളൊരു കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ എല്ലാവർക്കും ആയിട്ടുണ്ടാകും. കാരണം ഞങ്ങൾ വരാൻ സമയത്ത് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇവിടെ പെൺകുട്ടികൾക്ക് ജോലി കിട്ടും എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. അപ്പം എന്നെ പോലത്തെ ഡൗട്ട് ഇനി നിങ്ങൾക്ക് ആർക്കും വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഇത് പറഞ്ഞത്. എല്ലാവരുടെയും ഡൗട്ടാണ് ഇവിടെ PR കിട്ടുമോ, ഇവിടെ PR കിട്ടി സെറ്റിൽ ആവാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പം കുറെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി പറയുവാണെങ്കിൽ PR കിട്ടുക എന്നുള്ളത് മറ്റൊരു രാജ്യം വെച്ച് നോക്കുവാണെങ്കിൽ ലാത്വിയയിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പം കാനഡ അവിടെയൊക്കെ PR കിട്ടാൻ ഇവിടത്തേനേക്കാളും കുറച്ച് സിമ്പിളാണ്. ഇവിടെ നമ്മൾ ലാത്വിയൻ ലാംഗ്വേജ് പഠിച്ച് പാസ്സാവണം, അതിൻ്റെ എക്സാം എന്ന് വെച്ചാൽ ഇത്തിരി ഡിഫിക്കൽട്ടാണ് ലാത്വിയൻ ലാംഗ്വേജിൻ്റെ എക്സാം. അപ്പം അത് ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും കിട്ടാറില്ല, കിട്ടുന്നവരുണ്ട്. ഇപ്പം മെജോറിറ്റി എടുക്കുകയാണെങ്കിൽ കിട്ടാത്തവരാണ് കൂടുതൽ. അതുകൊണ്ട് PR കാര്യം ഭയങ്കര സാധ്യത കുറവാണ് ഇവിടെ. പിന്നെ ഇവിടുത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താ, PR കിട്ടും എന്ന് വിചാരിച്ച് ആരും വരണ്ട. ഇപ്പൊ ഇവിടെ വന്നാൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി സെറ്റിൽ ആവാനാണ് എല്ലാവരും നോക്കുന്നത്. അതാണ് യൂറോപ്പിലെ ലാത്വിയ തിരഞ്ഞെടുക്കാനുള്ള കാരണം. PR കാര്യത്തിൽ ആരും ലാത്വിയ ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. അപ്പോ പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ ഇപ്പം മെറിറ്റ്സിന്റെ കാര്യത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ ലിവിങ് എക്സ്പെൻസിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ലിവിങ് എക്സ്പെൻസ് വളരെ കുറവാണ്. ഒന്നാമത് ലാത്വിയ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ലിവിങ് എക്സ്പെൻസ് കമ്പാരിറ്റീവ്ലി നമ്മൾ വേറെ കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ ലാത്വിയയിൽ വളരെ കുറവാണ് ലിവിങ് എക്സ്പെൻസ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇപ്പൊ നമുക്ക് ഒരു യൂറോപ്യൻ കൺട്രിയിൽ വന്നിട്ട് നമുക്ക് നമ്മൾ ഇന്ത്യയിൽ പഠിക്കുന്ന അതേ ഫീസിൽ നമുക്ക് ഇവിടെയും പഠിക്കാം. പക്ഷേ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാല് നമ്മൾ പുറത്തൊരു യൂറോപ്യൻ കൺട്രിയിലാണ് പഠിക്കുന്നത് എന്നുള്ളൊരു ബെനിഫിറ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാര്യം മീൻസ് റെന്റ് ആയാലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളായാലും ലാത്വിയയില് ബാക്കിയുള്ള കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. ഇതാണ് ലിവിങ് എക്സ്പെൻസിന്റെ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ലാത്വിയയില് കുറച്ചൊരു ഒരു എന്താ പറയാ ഒരു നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ സംഭവം കുറച്ചെന്ന് കുറവാണ്. പിന്നെ എന്താ, എല്ലാവർക്കും അറിയേണ്ടത് ഷെങ്കൻ വിസ എന്താണ് ഈ ഷെങ്കൻ വിസ. അപ്പം യൂറോപ്യൻ കൺട്രിയിലുള്ള ഒരു പ്രത്യേകതയാണ് ഷെങ്കൻ വിസ. ഇപ്പം നമ്മൾ യൂറോപ്യനിലുള്ള ഫ്രാൻസ്, ഇറ്റലി ഏത് സ്ഥലത്താണ് നമ്മൾ വിസ എടുക്കുന്നത്, നമുക്ക് കിട്ടുന്നത് ഷെങ്കൻ വിസ ആയിരിക്കും, കാരണം യൂറോപ്യൻ കൺട്രി ആയതുകൊണ്ട്. പക്ഷേ നമ്മളിപ്പം എമൗണ്ടിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അവിടെ നമ്മളിപ്പം വരുന്നതിനേക്കാളും എമൗണ്ട് കുറവാണ് ലാത്വിയയിൽ വരുന്നതിന്. അപ്പം എല്ലാവരും നമ്മൾ എന്തുകൊണ്ടും ലാഭമല്ലേ നോക്കുന്നത്.
അപ്പം അവിടെ അത്രയും പൈസ കൊടുത്ത് പോകുന്നതിനേക്കാളും നല്ലത് ഈ കുറച്ച് പൈസ കൊടുത്ത് ഇവിടെ പോയിട്ട് ഇവിടുന്ന് അങ്ങടേക്ക് പോകുന്നതല്ലേ നല്ലത്, അതല്ലേ നമ്മൾ നോക്കുന്നത്. അങ്ങനെയാണ് മെജോറിറ്റി ആൾക്കാരും ലാത്വിയയിൽ എത്തിപ്പെടുന്നത് എന്നുള്ളതാണ് ഒരു ഇത്. അപ്പം ഇവിടെ എന്ന് വെച്ചാൽ നമ്മളിപ്പം കോഴ്സ് ചെയ്താണ് എല്ലാവരും വരുന്നത്. കോഴ്സിന്റെ കാര്യത്തിൽ ഇപ്പം ഇവിടെ പറഞ്ഞ പോലെ ഫീസ് വളരെ കുറവാണ്, ഫീസ് ആയാലും എക്സ്പെൻസ് ആയാലും എല്ലാം വളരെ കുറവാണ്. പിന്നെ ബെനിഫിറ്റ് നമുക്ക് ഷെങ്കൻ വിസ കിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ജോലിയുടെ കാര്യത്തിൽ ഇവിടെ ഇപ്പം 100% ഉറപ്പ് പറയാനൊന്നും പറ്റത്തില്ല. ഇപ്പം യൂണിവേഴ്സിറ്റിയിലായാലും പ്ലേസ്മെന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, അതങ്ങനെ ഭയങ്കരമായിട്ടൊന്നുമില്ല, എല്ലാം ഒരു ലിമിറ്റില്ല. അതിലൊന്നും നമുക്ക് ഇപ്പം ഒരു ജോബ് കിട്ടുമോന്ന് ചോദിച്ചാൽ അതൊന്നും അതിനെപ്പറ്റിയൊന്നും ഇപ്പം ഉറപ്പ് പറയാനൊന്നും പറ്റത്തില്ല. അപ്പൊ എല്ലാവരും നോക്കുന്നതെന്ന് വെച്ചാൽ യൂറോപ്പിൽ എത്തിപ്പെടുക, എന്നിട്ട് ഏതെങ്കിലും നല്ലൊരു രാജ്യം നോക്കിയിട്ട് അവിടെ പോയി നിന്ന് അവിടെ ജോലി നോക്കുക, ആ ഒരു ഉദ്ദേശത്തിലാണ് ലാത്വിയയിൽ വരുന്നത്. അതിന് പറ്റാനുള്ള മെയിൻ കാരണം നമുക്ക് ഷെങ്കൻ വിസ കിട്ടുന്നത് കൊണ്ടാണ്. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. ലാത്വിയ തിരഞ്ഞെടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഷെങ്കൻ വിസയാണ്. കാരണം യൂറോപ്പിലുള്ള 26 രാജ്യത്തിൽ വരെ നമുക്ക് ട്രാവൽ ചെയ്യാം, ട്രാവലും ചെയ്യാം. 3 നമുക്ക് ഒരു ഇതുമില്ലാതെ അവിടെ നമുക്ക് സ്റ്റേയും ചെയ്യാം. അപ്പൊ ആ 3 കൊണ്ട് നമുക്ക് ജോലി നോക്കാനാണോ എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അപ്പം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ലാത്വിയയിൽ വരുന്നത്. പിന്നെ നമ്മൾ പാർട്ട് ടൈം ജോബിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലാത്വിയയിൽ പാർട്ട് ടൈം ജോബ് നമുക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം പാർട്ട് ടൈം ജോബ് നമുക്ക് കിട്ടും, നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് ടൈം ജോബും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമുക്കിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പം എക്സ്പെൻസും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റും, ഈവൻ നമുക്ക് ഫീസ് വരെ അടയ്ക്കാൻ പറ്റും, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് പാർട്ട് ടൈം ജോബും കാര്യങ്ങളൊക്കെ കിട്ടും. അതിപ്പം കുറച്ചൊരു വ്യത്യാസം വന്നത് ഇപ്പം നമുക്കറിയാം ഈ സിറ്റുവേഷൻ കാരണം ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെന്നല്ലാതെ ജോലിയുടെ കാര്യത്തിൽ വലിയ സീനൊന്നുമില്ല, നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ കിട്ടും. പിന്നെ ഇപ്പം വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ജോലി എന്ന് പറയുമ്പോ പാർട്ട് ടൈം എളുപ്പത്തിൽ കിട്ടാൻ സാധ്യത, അതും ഭയങ്കര എളുപ്പമൊന്നുമല്ല. നമ്മള് എത്രത്തോളം ഡെഡിക്കേഷൻ കൊടുത്ത് നമ്മൾ അന്വേഷിക്കുവോ അതനുസരിച്ചിരിക്കും നമുക്ക് ജോബ് കിട്ടുന്നത്. അല്ലാതെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ജോബല്ല ഇവിടെ പാർട്ട് ടൈം ജോബ്. നമ്മൾ മാക്സിമം അന്വേഷിച്ച് കണ്ടുപിടിച്ച് എടുക്കുന്നതാണ് പാർട്ട് ടൈം ജോബ്. പാർട്ട് ടൈം ജോബ് നമുക്ക് പിന്നെയും ഒരു 50-65% കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു വർക്ക് വിസ അല്ലെങ്കിൽ ഒരു പെർമനന്റ് വിസ, ഒരു നല്ലൊരു വൈറ്റ് കോളർ ജോബ്, വൈറ്റ് കോളർ ജോബ് എന്ന് പറയുമ്പോൾ ഓഫീസ് വർക്കാണ്, അത് കിട്ടാൻ ലാത്വിയയിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അല്ലാതെ പാർട്ട് ടൈമിന് ഒരു കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ ചെലവിനുള്ള പൈസ നമുക്ക് ഇവിടുന്ന് ഏൺ ചെയ്യാം. പിന്നെ നമുക്കൊരു ഫിക്സഡ് ആയിട്ടൊരു ജോലി കിട്ടണമെങ്കിൽ ഉള്ളൊരു പ്രയാസമുണ്ട്. പിന്നെ പൊതുവെ അങ്ങനത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുമ്പോൾ ഐടി ആണ്, ഐടി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് കൂടുതൽ. അപ്പം അതിന്റെ ഒരു നോക്കുമ്പോൾ നമുക്കൊരു ലക്കാണ്, ചിലപ്പോൾ നമുക്ക് കിട്ടും കിട്ടാതിരിക്കാം. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മൾ ഇവിടെ വേറൊരു കൺട്രി നമ്മൾ എപ്പോഴും നോക്കുകയായിരിക്കും. ജസ്റ്റ് നമുക്ക് വന്ന് പഠിക്കാനും പിന്നെ എന്താ പറയുക ആ സമയത്ത് ഒരു പാർട്ട് ടൈം ജോബൊക്കെ ചെയ്യാനും ലാത്വിയ നല്ല ഒരു കൺട്രിയാണ്. പിന്നെ എന്തോ പറയുക കൂടുതലായിട്ട് വിശേഷം. അപ്പോൾ എല്ലാവരുടെയും ഡൗട്ടും കാര്യങ്ങളും ഞങ്ങളോട് കൂടുതൽ ആൾക്കാരും ചോദിച്ചത് PRനെ പറ്റിയും പിന്നെ ഷെങ്കൻ വിസ എന്താണ്, ഇവിടെ ഗേൾസിന് സേഫ് ആണോ. കുറേ പെൺകുട്ടികളെ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കാരണം അവരൊക്കെ ഈ ഇൻടേക്കിന് വരാനും എല്ലാത്തിനും ഇങ്ങനെ താല്പര്യം കാണിച്ച് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ഇവിടെ വന്നാൽ എങ്ങനെയാണ്, സേഫ് ആണോ, സെക്യൂർ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെയിൽസും കമൻസും ഒക്കെ ഞങ്ങൾക്ക് വന്നായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്തത്, ഇപ്പം ഇങ്ങനൊരു വ്ളോഗ് ചെയ്യാൻ കാരണം. കാരണം ഒരുപാട് പേരിപ്പം വരുന്നുണ്ട്, പിന്നെ ക്ലാസ്സിന്റെ കാര്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് എങ്ങനെയാണ് എന്നൊക്കെ. ഞങ്ങൾക്ക് ഇപ്പം എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് ആണ്. ആദ്യം ഞങ്ങൾക്ക് കോളേജിൽ പോകണമായിരുന്നു, ഇപ്പം ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്ക് ഞങ്ങളെല്ലാവരും മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിച്ചാൽ മതി. ഞങ്ങൾ മെയിൽ അയച്ചാണെങ്കിലും അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് റിപ്ലൈ തന്നിരിക്കും. ഇപ്പോൾ ഞങ്ങളുടെ മെയിൽ ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും.
അപ്പം എല്ലാവരും ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ മെയിൽ ചെയ്യുക. ഞങ്ങള് ലേറ്റ് ആയിട്ടാണെങ്കിലും റിപ്ലൈ തരും, കാരണം കുറച്ച് തിരക്കായിരിക്കും. അത് ഇപ്പൊ ഞങ്ങളിപ്പം തിരക്ക് കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞ എല്ലാരും വിചാരിക്കും ഞങ്ങള് തള്ളിമറിക്കുകയാണ്. ഞങ്ങക്ക് ക്ലാസ് ഉണ്ട്, ക്ലാസ് എല്ലാവർക്കും തിങ്കള് തൊട്ട് വ്യാഴം വരെ ക്ലാസ് ഉണ്ട്. അതിപ്പോ ഓൺലൈൻ ആണെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്യണം ക്ലാസ്, അതിന്റെ ഇടയിൽ നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ അതിന്റെ ഇടയിലാണ് നമുക്ക് തരിക. അപ്പൊ നമ്മൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ മിസ്സായി പോകും. അപ്പോ ആ ഒരു കാര്യമുണ്ട്. പിന്നെ ചെറിയതായിട്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ പാർട്ട് ടൈം ജോബും കാര്യങ്ങളൊക്കെ വരുമ്പം നമുക്ക് റിപ്ലൈയും കാര്യങ്ങളൊക്കെ നിങ്ങക്ക് തരാൻ ഇത്തിരി വഴുകുന്നത് അത് കാരണം മാത്രമാണ്, അല്ലാതെ വേറെ. നമ്മള് ഇപ്പോ നമ്മുടെ അവസ്ഥ വേറൊരാളോട് പറയുമ്പം അവര് അവർക്കത് മനസ്സിലാവില്ല. പക്ഷെ ഈ സിറ്റുവേഷനിൽ വന്നിട്ട് നോക്കുമ്പോഴേ എന്താണ് ഇപ്പോ ഒരു ഇങ്ങനെ പുറത്തൊക്കെ വന്ന് പഠിച്ചാലുള്ള ആൾക്കാരുടെ അവസ്ഥ എന്താണെന്നൊക്കെ മനസ്സിലാവത്തുള്ളു. അപ്പൊ നിങ്ങക്ക് ഓക്കെ ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ആർക്കും പരാതിയും വിഷമമൊന്നും പാടില്ല, എല്ലാവർക്കും ഞങ്ങൾ റിപ്ലൈ തരും. പിന്നെ എന്താ, ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ട, കാരണം ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാറില്ല. ഇതുപോലെ ഇടയ്ക്കും മുടക്കൊക്കെ വീഡിയോ ഇടാറുള്ളൂ. അപ്പം കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെൽ ബട്ടൺ ഞെക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോ അടുത്തൊരു എപ്പിസോഡില് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.